പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഒരു വലിയൊരു ആത്മീയ സത്യം നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. പലരുടെയും ജീവിതത്തില് ആത്മീയ ജീവിതം തകർന്നുപോയ, വലിയ ഉന്നതങ്ങളിലൊക്കെ എത്തിയിട്ട് തകർന്ന് തരിപ്പണമായി പോയ പല അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. പിന്നീട് അതോടെ പിന്നീട് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് പോലുമില്ല, അതോടെ തകർന്നങ്ങ് പോവുകയാണ്. നിരാശപ്പെട്ട് പാപത്തിൽ അങ്ങ് എന്താണ് ധൂർത്തപുത്രം പന്നിക്കുഴി കിടന്ന് ഉരുണ്ടതുപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് അങ്ങ് പോവുകയാണ് നിരാശയോടെ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം, നമ്മൾ മനുഷ്യരാണ്, നമ്മൾ പാപികളാണ്. പാപികളാണെന്ന് വ്യക്തമായിട്ട് ദൈവത്തിന് അറിയാം. അതിനാണല്ലോ പരിശുദ്ധ കുമ്പസാരമൊക്കെ ദൈവം സഭയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മളിവിടെ വലിയൊരു സത്യം നമ്മൾ കാണുകയാണ്. ബൈബിളിൽ കാണുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നുപോയ ഒരു അവസ്ഥ, അത് ദാവീദ് രാജാവാണ്. ദാവീദ് രാജാവിനെ കുറിച്ച് നമ്മൾ അല്പം ഒന്ന് ചിന്തിക്കുക. നമുക്കറിയാം, ദാവീദ് രാജാവ് 40-ാമത്തെ വയസ്സില് ഊറിയയുടെ ഭാര്യ ബക്ഷബ, ദാവീദ് യുദ്ധത്തിന് പോകാതെ അലസമായി മട്ടുപ്പാവിനോട് ഉലാത്തിക്കൊണ്ട് നടക്കുമ്പോൾ ബക്ഷബ കുളിക്കുന്നത് കാണുന്നു. അതീവ സുന്ദരിയായ അവളെ കൊണ്ടുവരുന്നു, അവൾ മുത്ത് പാപം ചെയ്യുന്നു, ഭർത്താവിനെ കൊന്നുകളയുന്നു. സംഭവങ്ങളൊക്കെ നമുക്കറിയാം. സോളമന് മൂത്തൊരു സഹോദരൻ, അത് ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്നോട് പറയുന്നില്ല, എന്താണെങ്കിലും കുട്ടി മരിച്ചുപോയി. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം, ആദ്യത്തെ ബക്ഷബയുടെ ദാവീദിലുണ്ടായ കുട്ടി ആരോ ആവട്ടെ, ആ കുട്ടി മരിക്കുന്ന രണ്ടാമത്തെ കുട്ടി സോളമനാണ്. നമ്മൾ അതിലേക്കല്ല വരുന്നത്. ഈ പാപം ചെയ്ത ഈ ദാവീദ് 80-ാമത്തെ വയസ്സിൽ, പലരും അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന സംഭവം ഇതാണ്. അത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തില് 1-ാം അധ്യായം 1-ാം തിരുവചനമാണ്. ഒന്ന് രാജാക്കന്മാർ 1:1. ദാവീദ് രാജാവ് വൃദ്ധനായി, പരിചാരകർ അവനെ പുതപ്പിച്ചിട്ടും കുളിരുമാറിയില്ല. അവർ അവനോട് പറഞ്ഞു, യജമാനായ രാജാവിന് വേണ്ടി ഒരു യുവതിയെ ഞങ്ങൾ അന്വേഷിക്കട്ടെ, അവർ അങ്ങയെ പരിചരിക്കുകയും അങ്ങയോട് ചേർന്ന് കിടന്ന് ചൂട് പകരുകയും ചെയ്യട്ടെ. അവർ സുന്ദരിയായ ഒരു യുവതിയെ ഇസ്രയേലിൽ നിന്നും അന്വേഷിച്ചു, ശൂനാങ്കാരി അഭിഷാഗിനെ കണ്ടെത്തി, അവളെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അവൾ അതീവ സുന്ദരിയായിരുന്നു, അവൾ രാജാവിനെ ശുശ്രൂഷിച്ചു, എന്നാൽ രാജാവ് അവളെ അറിഞ്ഞില്ല. 4-ാം തിരുവചനത്തോടെ അത് അവസാനിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം, പ്രതിഫലമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പരിചാരകര് ആ നാട്ടിലുള്ള നല്ല നല്ല രാജകൊട്ടാരത്തിൽ അമ്മ നല്ല വിലയേറിയ കമ്പിളി പുതപ്പുകളൊക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ട് പുതപ്പിച്ചിട്ടും രാജാവിന്റെ കുളിര് മാറുന്നില്ല, ഭയങ്കര തണുപ്പ്. അപ്പോൾ എന്ത് ചെയ്തു, പരിചാരകര് ഒരു സുന്ദരിയായ സ്ത്രീയെ അങ്ങനെ അന്വേഷിക്കുന്നു. ഇസ്രയേലിലെ ശൂനാങ്കാരി അഭിഷാഗിന്, അതീവ സുന്ദരിയായ അവള് രാജകൊട്ടാരത്തിൽ വരുന്നു, ദാവീദിന്റെ കൂടെ കിടക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ 40-ാമത്തെ വയസ്സിൽ സാവൂളിന്റെ, ആദ്യത്തെ ഇസ്രായേലിന്റെ രാജാവായ സാവൂളിന്റെ മകൾ മിഖേൽ ദാവീദിന് ഭാര്യയായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ ബക്ഷബയായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, എന്നാൽ 80-ാമത്തെ വയസ്സിൽ ഇസ്രായേലിലെ അതീവ സുന്ദരിയായ ഈ പെൺകുട്ടി ശൂനാങ്കാരി അഭിഷാഗ് ദാവീദിനോടൊപ്പം വന്ന് കിടന്നതോ എണീറ്റു പോയതോ അവരറിഞ്ഞില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം, അപ്പസ്തോല പ്രവർത്തനം 1:8 പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും. ഈ ജഡത്തിന്റെ മേൽ ആത്മാവ് വരുമ്പോൾ ജഡത്തിന്റെ ആസക്തികളെ കത്തിച്ച് ചാമ്പലാക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ അഗ്നി, ഒരു അഭിഷേകമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ദാവീദിന്റെ അനുതാപത്തെ കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയാം. 51-ാം സങ്കീർത്തനത്തിൽ എന്റെ ആത്മാവിനെ അങ്ങ് എടുത്തു മാറ്റരുതേ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അത് ദാവീദിന്റെ അനുതാപമാണ്. നമുക്ക് മനസ്സിലാക്കാം, പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജഡത്തിന്റെ മേൽ, ജഡത്തെ വിശുദ്ധീകരിക്കുന്ന, ജഡത്തിൽ മറ്റൊരു വ്യക്തി അശുദ്ധമായിട്ട് സ്പർശിച്ചാൽ പോലും ആ അഗ്നിയുടെ അഭിഷേകം നമ്മുടെ മേൽ ഉള്ളത് കൊണ്ട് നമുക്ക് അത് അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു അഭിഷേകം, അതിനെപ്പോലും തിരിച്ചറിയാൻ പറ്റാത്ത, അല്ലെങ്കിൽ ജഡത്തിന്റെ ആസക്തിയുമായിട്ട് തിന്മയുമായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. ആ വ്യക്തിയെ സ്പർശിക്കത്തില്ല. ഇപ്പൊ അലക്സാണ്ടർ മരിയോരത്തിനടുക്കിലേക്ക് വന്നു, പക്ഷേ മരിയോരത്തി അതുമായിട്ട് യാതൊരു രീതിയിലുള്ള, അവളുടെ ശരീരത്തെ കുത്തിക്കീറുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ മരിയോരത്തി അപ്പോഴും പറയുന്നത്, അലക്സാണ്ടർ നീ പാപം ചെയ്യരുത്, നിന്റെ ആത്മാവ് നരകത്തിൽ പോകും. ഇൻഡോറിലെ സിസ്റ്റർ റാണി മരി വിശുദ്ധിയാണ്, നമുക്കറിയാം, രക്തസാക്ഷിയാണ്, അല്ല വിശുദ്ധിയാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഇൻഡോറിലെ സിസ്റ്റർ റാണി മരിയെ കടാര കൊണ്ട് 50 പ്രാവശ്യം കുത്തിക്കീറുമ്പോഴും ആ റാണി മരിയയുടെ ആ സിസ്റ്ററിന്റെ അതരത്തിൽ നിന്ന് വരുന്ന ജയ്യേശു എന്നോ. കാരണം ജഡത്തിലെ, ശരീരത്തിലെ വേദന, മുറിവ്, അതിൽ നിന്നൊഴുകുന്ന രക്തം, പിടഞ്ഞു മരിക്കുന്ന ആ അവസ്ഥ, അവസാന മണിക്കൂറിൽ പോലും അതിലേക്കൊന്നും നോക്കുകയാണ്. അപ്പം ആത്മാവിൽ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തകർച്ച വന്നു കഴിയുമ്പോൾ, അത് ആരോ ആകട്ടെ, വൈദികരോ സന്യസ്തരോ ബിഷപ്പുമാരോ അല്ലെങ്കിൽ അത്മായരോ അത്മായ ശുശ്രൂഷകരോ കുടുംബ ജീവിതക്കാരോ ആരും ആവട്ടെ, മനുഷ്യനായാൽ മതി, ഈ മനുഷ്യൻ ഇങ്ങനെയുള്ള ബലഹീനതകളൊക്കെ സംഭവിക്കണമെന്നല്ല പറഞ്ഞത്, സംഭവിച്ചാൽ ഒരിക്കലും കുറ്റബോധം കൂടാതെ തിരിച്ചു വരണം പൂർവാധികം ശക്തിയോടെ. കുട്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് ഭക്ഷണമൊക്കെ കഴിക്കാതിരുന്ന ദാവീദ് പെട്ടെന്ന് കുളിച്ചൊരുങ്ങി ഭക്ഷണം കഴിക്കുകയാണ്. കുട്ടി മരിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോ കരഞ്ഞിട്ടെന്താ കാര്യം? കാരണം അനുദവിച്ച് കരഞ്ഞു നോക്കി ദൈവത്തിന് എടുക്കല്, പക്ഷെ കുട്ടി മരിച്ചുപോയി. അതാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം. മിസ്റ്റർ കൊച്ചു രഹസ്യ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ചെയ്യുന്ന പാപം ഞാൻ ഒറ്റ ദിവസം കൊണ്ട് അല്ലെ, 1 മണിക്കൂർ കൊണ്ട് അത് ചെയ്താലും
ഞാൻ അല്പം പോലും നിരാശ കൂടാതെ പെട്ടെന്ന് ഞാൻ എന്റെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഓടിയെത്തും. കണ്ടോ, അതാണ് പ്രിയമുള്ള ഒരു ആത്മീയത. ദൈവം ക്ഷമിക്കുന്ന സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയ ദിവസം കാണിച്ചോളാൻ അല്ല പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടായാൽ എപ്പോഴും വീഴാൻ വേണ്ടിയല്ലോ നമ്മൾ രാവിലെ എണീറ്റ് കട്ടിലേ നിന്നിട്ട് കുളിയും കഴിഞ്ഞിട്ട് വീഴാൻ വേണ്ടി ആരെങ്കിലും പോകാറുണ്ടോ? ഇല്ല. നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടായാൽ നമ്മൾ തിരിച്ചു വരണം, അനുദവിച്ച് തിരിച്ചു വരിക. ഇപ്പൊ നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞുകുട്ടി വീഴുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയാണ്, എണീറ്റ് വരാൻ. അല്ലാണ്ട് വീണ്ടും വീണ്ടത്ത് കടന്ന് ഉരുളാനോ കരയാനോ അല്ല, വീണ്ടും തലയും കുത്തി വീഴാനല്ല, എണീറ്റ് നടക്കാൻ. കാരണം നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. വീഴ്ചകൾ ഉണ്ടാവും, പാപികളാണ്, മനുഷ്യരാണ്, സാത്താന്റെ പ്രലോഭനമുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ ദാവീദിന്റെ ജീവിതത്തെ നമുക്കൊന്ന് ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രശ്നം ഉണ്ടാകുമ്പോൾ നിരാശയോടെ കുറ്റബോധത്തോടെ സാത്താന്റെ പണിപ്പുരയിലേക്ക് അല്ലെ അവന്റെ അടിമയായി ജീവിക്കാതെ, നിരാശപ്പെട്ട് ജീവിക്കാതെ, ജീവിതം തകർത്ത് കളയാതെ വലിയ പ്രത്യാശയോടെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. വലിയൊരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ദാവീദിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. ഏത് പ്രലോഭനത്തിൽ ഏത് പാപത്തിനാണേലും, അതിപ്പോ ഇന്ന പാപമൊന്നും ജഡിക പാപമൊന്നും ഇല്ല, ജഡത്തിലാണല്ലോ മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പൊ ജഡിക പാപം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ളതുണ്ട്. എന്താണേലും, അത് മദ്യപാനമാണേലും മറ്റേതെങ്കിലും ആണേലും, നമുക്ക് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ നമുക്ക് ദൈവത്തിന്റെ വലിയ കൃപയുണ്ട്, ഉദാശകളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നിരാശപ്പെടാതെ ദൈവത്തിലേക്ക് തിരിച്ചു വരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.